സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. പേരാറിന്റെ സൈകതങ്ങളിലാണ് മലയാളത്തിന്റെ അക്ഷര സംസ്കൃതി പൂത്തുലഞ്ഞത്. തുഞ്ചനും കുഞ്ചനും മുതൽ ആധുനിക കാലത്ത് ഇടശ്ശേരിയും അക്കിത്തവും ഉറൂബും എം ടിയും സി രാധാകൃഷ്ണനും രാമനുണ്ണിയും പി പി രാമചന്ദ്രനും പി രാമനും വരെയുള്ളവരിലൂടെ ഈ സുഗന്ധത്തിന്റെ അലകൾ പടർന്നുകൊണ്ടേയിരിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും മിത്തുകളും പുരാസ്മൃതികളും അലിഞ്ഞു ചേർന്ന നിളയുടെ ചിരപ്രവാഹം എക്കാലവും ഈ സംസ്കാര പാരമ്പര്യത്തിലേക്ക് വലുതോ ചെറുതോ ആയ ഈടുവെപ്പുകൾ നിക്ഷേപിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. അഗ്നിഹോത്രിയുടെ വേദമന്ത്രണമായും പാണനാരുടെ പഴഞ്ചിന്തയും ഇവ ജനതയുടെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ അനുനാദമുയർത്തി. ഇവയിൽ ചിലത് കാഞ്ഞിരങ്ങളെപ്പോലും മധുരിപ്പിക്കുകയും ചെയ്തു. കുറ്റിപ്പുറത്തിനടുത്ത കൊളത്തോൾ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് പിന്നീട് തൃശൂർ ജില്ലയിലെ അന്യോന്യ പ്രസിദ്ധമായ കടവല്ലൂരിലേക്ക് താമസം മാറ്റിയ എഴുത്തുകാരനും പത്രാധിപരുമായ കൊളത്തോൾ രാഘവൻ സ്വയം പ്രതിഷ്ഠിക്കുന്നത് ഈ നിളാനദീ സംസ്കാരത്തിലാണ്. ഗാന്ധിയനും സോഷ്യലിസ്റ്റും പിന്നീട് എം ഗോവിന്ദനിലും അദ്ദേഹത്തിന്റെ നവമാനവികവാദത്തിലും ആകൃഷ്ടനായ ശ്രീ രാഘവൻ ദർശനഭൂമി എന്ന മാസികയുടെ പത്രാധിപരുമാണ്. 6 നോവലുകളും ഒരു ചെറുകഥാ സമാഹാരവും നിരവധി ലേഖനങ്ങളും ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് സന്ദേശം എന്ന തന്റെ മുൻ പ്രസിദ്ധീകരണത്തിലൂടെയും ഇപ്പോൾ ദർശനഭൂമിയിലൂടെയും തുടക്കക്കാരനായ നിരവധി എഴുത്തുകാരെ വായനക്കാരിലേക്കും യശസ്സിലേക്കും കൈപ്പിടിച്ചുയർത്തി എന്ന് അഭിമാനിക്കുമ്പോഴും പ്രശസ്തിയുടെ അരങ്ങിൽ സ്വയം പുരസ്കരിക്കുന്നതിൽ വിമുഖനായ കൊളത്തോൾ രാഘവൻ വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ തന്റെ സാഹിത്യ യാത്രയുടെ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. അച്ഛന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെറ്റില കൃഷിയും നെൽകൃഷിയും ഒക്കെ ആയിട്ട് ഏട്ടനും അങ്ങനെ തന്നെ. അതിന് പിന്നെ വിട്ടുപോകുന്ന ഒരാൾ, മറുകണ്ഠം ചാടിയ ഒരാൾ ഞാനാണ്. അതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ, ജീവിത വ്യഥ എന്നൊന്നുണ്ട്. ജീവിത വ്യഥ ഉണ്ടാക്കിയ മനസ്സിലെ അഗ്നിയാണ് ആ രംഗത്തേക്ക് പോകാനുള്ള. അതുകൊണ്ട് പിന്നെ മുഖ്യധാരയിൽ വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലരും ചോദിച്ചിട്ട്, പിന്നെ നമ്മൾ ലീലാകൃഷ്ണനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ എന്നെ പറ്റി ഒരു സാധനം എഴുതിയിട്ടുണ്ട് ജനയുഗത്തിൽ. അപ്പോൾ എങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് മുഖ്യധാരയിൽ വരാൻ കഴിഞ്ഞില്ല? അതൊന്നാമത് എന്നെ മുഖ്യധാരയിൽ കൊണ്ടുപോകുമെന്ന് ഞാൻ വിളിച്ച് കുഴിയില്ല. എന്നോട് പറഞ്ഞില്ല ആരോട് എന്നെ മുഖ്യധാരയിലേക്കൊന്ന് എത്തിക്കണം എന്നാരോടും പറഞ്ഞില്ല. ഒന്നാമത് പിന്നെ അത് മുഖ്യധാരയിൽ ഇന്ന് വരുന്നവരുടെ പിന്നിലൊക്കെ ഓരോ കഥകളുണ്ട്. കാരണം എന്താ വെച്ചുണ്ടോ, എന്തെങ്കിലും വിധത്തിൽ പിന്നെ ആരുടെയെങ്കിലും പിറകെ പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഉപജാപക സംഘത്തിൽ അംഗമാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതിനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങളെ കാണുമ്പോൾ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ പോലും എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കാൻ, കാക്ക പിടിക്കാനും അറിയാത്തത് കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. അതിപ്പോൾ അത് ഞാൻ ഒന്ന് എനിക്ക് ആത്മാഭിമാനമുള്ള ഒരു കാര്യമുണ്ട്. അത് പിന്നീട് ഞാൻ പഠിച്ചത് ഗോവിന്ദയിൽ നിന്നാണ്. നീ എന്നെ വെളിച്ചമാവുക, നീ എൻ്റെ ആളായാൽ മതി എന്ന്. അതന്നെ, നീ ഞാൻ എൻ്റെ വെളിച്ചമായത് കൊണ്ട്, ഞാൻ എൻ്റെ മാത്രം ഞാനായത് കൊണ്ട് എനിക്ക് മറ്റാരുടെയും ആളാവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉള്ള ഒരു തകരാറുണ്ട്. കൊളത്തോൾ പൊതുവഴിക്കൽ ഉണിച്ചിരി എന്ന അമ്മുവമ്മയുടെയും പട്ടരു വീട്ടിൽ ഗോവിന്ദൻ നായരുടെയും മകൻ രാഘവന് ബാലസഹജമായ കളികളിലായിരുന്നില്ല, വായനയിലായിരുന്നു ചെറുപ്പത്തിലെ കമ്പം. ഗാന്ധിജിയുടെ വ്യക്തിനിഷ്ഠമായ ധർമ്മബോധവും സോഷ്യലിസത്തിന്റെ സാർവലൗകിക സാമ്യ വീക്ഷണവും ഇദ്ദേഹത്തിന് വെളിച്ചമായി. താൻ ജീവിക്കുന്ന ലോകത്തിന്റെയും തന്നെ ചൂഴുന്ന മനുഷ്യരുടെയും ദുരിത സങ്കടങ്ങളാണ് രാഘവനെ എഴുത്തുകാരനാക്കിയത്. കളിമണ്ണ്, വന്ധ്യമേഘങ്ങളുടെ നിഴലിൽ, ശാക്തേയം, ആണ്ടിപ്പേട്ടയിലെ ദുരന്തങ്ങൾ, കടവ്, ഭൈരവം എന്നീ നോവലുകളും നിഴലിനെ പേടിക്കുന്ന കുട്ടി എന്ന കഥാസമാഹാരവും പുറത്തു വന്നിട്ടുണ്ട്. ആഴ്വാഞ്ചേരി സ്വരൂപം എന്ന അന്വേഷണാത്മക ഗ്രന്ഥം എഡിറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീ രാഘവൻ. എന്തെങ്കിലും എഴുതി പോവുക എന്നതിൽ പകരം മൂല്യമുള്ളത് എഴുതുക എന്നുള്ളതാണ് എൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ നിന്ന് എഴുതുക. അതുതന്നെയാണ് കള്ളിമണ്ണ്, കലമുണ്ടാക്കുന്നവരുടെ കഥയാണ് അത്. അവിടുന്ന് ഒരു കഥ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അവർ നമ്മളോട് പറയുന്നും ചെയ്യില്ല അവരുടെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ജീവിത രീതിയൊക്കെ ഭയങ്കര രസകരമാണ്. അപ്പോൾ അത് എനിക്കൊരു കഥയാക്കണം തോന്നി. അതാണ് ഈ കളിമണ്ണ് എഴുതാനുള്ള കാരണം. അതിന് ഞാനിപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി, ഞങ്ങളുടെ ഭാഗത്ത് അവരുടെ കൂട്ടമായി താമസിക്കുന്ന കോളനി ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ ലോകം പിടിച്ച് ചങ്ങാതിമാരായി
അവരുടെ അടുത്ത് നിന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു തരുന്നില്ല, അവരുടെ ജീവിത രീതിയൊന്നും അവർ അത്രയും പറഞ്ഞു തരുന്നില്ല. ഒരു ഒരു കാര്യം മാത്രം പറയും, മാരിയമ്മയെ പറ്റി, മാരിയമ്മയുടെ ശക്തിയും മാരിയമ്മയുടെ പൂജയും, മാരിയമ്മയാണ് ഞങ്ങളെ ഇങ്ങനെ കാത്തുരക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്നല്ലാതെ ബാക്കിയുള്ള അവരുടെ ജീവിതങ്ങളൊക്കെ പിന്നെ കിട്ടാൻ വലിയ പ്രയാസം. അതുമാതിരി തന്നെ ഈ വന്ധ്യമേഘങ്ങളുടെ നിഴലിൽ എന്ന് പറഞ്ഞ ഞാൻ ആദ്യം എഴുതി, അത് ആത്മകഥാപരമായ ഒരു നോവലാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളുമാണ് അധികവും അതിൽ. ഒടുക്കമെന്ന ഭൈരവം എന്നൊരു നോവലാകട്ടെ, ഒരു പക്ഷേ ലോക സാഹിത്യത്തിൽ തന്നെ ഒരു പ്രദേശത്തിൻ്റെ മിത്തിനെ ഇത്രയേറെ സർഗാത്മകമായ ഒരു ഊർജമായി സ്വീകരിച്ച് എഴുതിയ കൃതി വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അതിശയോക്തിയാണെന്ന് വിചാരിക്കും. രാഘവട്ടൻ്റെ ചെറിയ മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ടും ഒന്നും പിടിച്ചു പറ്റാത്തത് കൊണ്ടും ഒരർത്ഥത്തിൽ ആ നോവൽ വേണ്ട വിധം വായിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. വെട്ടത്ത് നാട്ടിലെ ആദവനാട്, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വാണ നാടിൻ്റെ യഥാർത്ഥമായ നാട്ടുപുരാവൃത്തം, ദേശപുരുഷാർത്ഥം, യഥാർത്ഥമായ നാട്ടറിവ് നാനാർത്ഥങ്ങൾ ഒക്കെ ചേർത്ത് എഴുതപ്പെട്ട നോവലാണ് കൈരവം. വൈരങ്കോട്ട് തീയാട്ട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തീയാട്ടുത്സവങ്ങളിലൊന്ന് വൈരങ്കോട്ട് ഭഗവതി, അങ്ങനെ നാട്ടറിവുകളിൽ ജീവിക്കുന്ന ഒരു ഭഗവതിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, ഇതിനെയൊക്കെ സർഗാത്മകമായി കോർത്തിണക്കിയ നോവലാണ് ഭൈരവം. ഭൈരവം ഒരു പക്ഷേ മറ്റേതെങ്കിലും ഭാഷയിൽ എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്തെ ഒരു ലോക വായനാ സംസ്കാരം വെച്ച് വളരെ ശ്രദ്ധേയമാകേണ്ടിയിരുന്ന ഒരു കൃതിയാണ്. അതിന് ഒരു കാരണം, രാഘവേട്ടനെ പോലുള്ള ആളുകൾ അവനവനെ ഉയർത്തിക്കാണിക്കാനോ തനിക്കെന്തെങ്കിലും പിടിച്ചു വാങ്ങാനോ വേണ്ടി ഇത്രയും കാലമുള്ള ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്.